हलो फ्रेंड्स इन या शेयर और हैदराबादी डिशा बगारे बैंगर बगारे बैंगर वे या अर को ऐसे अरूर ग्रामि वन अरूर ग्राम आरो बैंगर अब वहुदन वे वलिपम इन चुदायाल टेस्ट वरुद अब इतने इतने नाल स्प्लिट कल अलग नमुक स्प्लिट कुछ मसाल अब इंजी വെളുത്തുള്ളി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞളും കൂടെ ചേർത്ത് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക സ്ലൈറ്റായിട്ട് ഒരു ഷാലോ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പീനട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ തഹനിയ തഹനിയ എന്ന് വെച്ചാൽ വൈറ്റ് എള്ളാണ് തില്ല് പിന്നെ 3 ടേബിൾ സ്പൂൺ ഫുൾ മല്ലിയാണ് കൊറിയാൻഡർ സീഡ്സ് പിന്നെ 3 ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ 3 ഡ്രൈ കോക്കനട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ ഒരു 3.5 4 ടേബിൾ സ്പൂൺ ഉള്ള എടുക്കാം പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുജീരകം 8 പത്ത് വറ്റൽമുളക് പിന്നെ ഒരു 3 മീഡിയം സൈസ് സവാള പിന്നെ നമുക്ക് ഇതിന് ഒരു 100 ഗ്രാമോളം ടാമറിൻ ഈ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ചെയ്യാവുള്ളൂ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും വളരെ സൂക്ഷിച്ച് ഇത് ആദ്യം പാർട്ടി മാറ്റിയിട്ട് പിന്നെ നമുക്ക് മല്ലിയും മുളകും മാത്രം ഇട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മല്ലി കൊറിയാൻഡർ സീഡ് ആൻഡ് ദിസ് മുളക് നിങ്ങൾ ഇഷ്ടമനുസരിച്ച് എരിവ് കൂടുന്ന കൂടണമെങ്കിൽ ഇതിന് കൂടുതലാവും ഞാനൊരു 8 എടുത്തിട്ടുണ്ട് 8 10 പിന്നെ കൊറിയാൻഡർ സീഡില്ല ഈ റെഡ് ചില്ലി ഇതും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മുളക് പൊടി ഇടണം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചേർത്തുണ്ടാക്കണമെങ്കിൽ അതും ആകാം കുഴപ്പമില്ല പക്ഷേ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് ഇതെല്ലാം കൂടെ ഇനി അരച്ചെടുക്കാം ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് എല്ലാം കൂടെ പേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് സവാള ഒന്നല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം സവാള സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം ഒന്നല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ നല്ല ഇതിൻ്റെ സവാളയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാം ഇത് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്നും കൂടെ അരച്ചെടുക്കാം ഇത് മുളക് മഞ്ഞൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് ഇതിനകത്തോട്ട് ഇതിങ്ങനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ബേങ്കനും ഓരോ വഴുതനങ്ങയും ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുക ഫ്രൈ ചെയ്യുക ഇതിൻ്റെ പേസ്റ്റ് ഞാൻ ഒരിച്ചിരി ആഡ് ചെയ്യാണ് അധികം വേണ്ട ഓൾറെഡി മുളകും ഇതുണ്ട് ഫില്ല് ചെയ്യുക കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത അരപ്പിൻ്റെ ഒരു ചെറുതായിട്ട് കുറച്ച് അത് എടുത്തിട്ടുണ്ട് ഈ മല്ലി മുളകും സോറി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഉള്ള ഉപ്പും കൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യുക ഇതെല്ലാം ഫില്ല് ചെയ്ത് ഇനി റോസ്റ്റ് ചെയ്യും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി എടുക്കാം
ഇനി അതേ സെയിം എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് അഡീഷണൽ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീര 1 ടേബിൾ സ്പൂൺ, ജീര കുറച്ച്, വേപ്പില, ഗരം മസാല പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോഴെല്ലാം നന്നായി വരട്ടെ. അപ്പോഴത്തേക്കും നടത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന സവാള, 3 സവാളയുണ്ട് മീഡിയം സൈസ്, അത് 3 ഞാൻ ഇട്ട് കൊടുക്കുന്നു. ആയി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇത്തിരി കുറച്ച് മഞ്ഞളും കൂടെ ഇട്ടു. 2 ടേബിൾ സ്പൂൺസ് ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത പേസ്റ്റ്, നമ്മൾ അടുത്ത റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ദെൻ വിൽ ആഡ് ദ പേസ്റ്റ്. ഈ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് ഇത്തിരി നേരം അടച്ചു വെച്ചൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിത്. അതിനുശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതാണ് പുളിവെള്ളം. പുളിവെള്ളം നമ്മൾ ടാമറി സിറപ്പാണ് അത്. ഇത് രണ്ടും കൂടെ ഒന്ന് ഇട്ടു. ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാമിൻ്റെ അടുത്തോളം പുളി എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല പുളി വരുമ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത്. ഇനി ഇത് ഇച്ചിരി സിമ്മിലാക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കും. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും. തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയും പിന്നെ കൊറിയാൻഡർ ലീഫ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്ത് എടുക്കാം. കറിയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് ഇനി മാറ്റിയെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഒരു താളിച്ച ഉണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി ഒരു ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നു. ഇട്ടി ഗരം മസാല, ജീരകം ആഡ് ചെയ്ത് നമ്മുടെ ബഗാര ബേങ്കൻ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബഗാര ബേങ്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രിഞ്ചോൾ മസാലയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക.